ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്രേയസ് യതീന്ദ്രൻ. അപ്പോൾ പുതുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ബെസ്റ്റ് ബ്രോഡ്ബാൻഡ് പ്ലാനുകൾ ഏതിലൊക്കെ അവൈലബിൾ ആയി നോക്കാനാണ്. അതായത് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള ബ്രോഡ്ബാൻഡിൻ്റെ പ്ലാനുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പോവാണ്. അതായത് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും സ്പീഡൊക്കെ ഏതിലാണ് കിട്ടാനും, അതേപോലെ തന്നെ ഏറ്റവും സ്പീഡുള്ള നെറ്റ് ഏത്, അതിൻ്റെ പ്രൈസ് റേഞ്ച് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. വീഡിയോയ്ക്ക് മുന്നേ ചാനൽ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എവിടെയാണ് അങ്ങനെ വീഡിയോയിൽ പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ പ്ലാനുകളാണ്. അപ്പോൾ കേരള വിഷൻ ISP എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ കേരള വിഷൻ ISP.com സെർച്ച് ചെയ്ത് നമുക്ക് കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ പ്ലാനുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ചെക്ക് പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ എല്ലാ പ്ലാനുകളും ഇങ്ങനെ അവൈലബിൾ ആയിട്ട് കാണും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കാണാം സ്റ്റാർട്ടിംഗ് 299 ആണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 20 MB/s സ്പീഡ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 2000 GB ഡാറ്റയും കിട്ടുന്നുണ്ട്. 299 ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് GST കൂടി വരും. അപ്പോൾ GST അപ്ലിക്കബിൾ നമ്മുടെ സൈഡിൽ അതിൻ്റെ അടിഭാഗത്തായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനുകൾ. അപ്പോൾ 399 രൂപയ്ക്ക് നമുക്ക് 3000 GB ഡാറ്റ, 30 MB/s സ്പീഡ്, അതേപോലെ തന്നെ 419 ആകുമ്പോൾ 40 MB/s സ്പീഡ്. അപ്പോൾ അങ്ങനെ പ്രൈസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ നെറ്റ് സ്പീഡും അതേപോലെ തന്നെ നമുക്ക് ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ള ഒരു മന്ത് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയും കൂടും. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ പ്ലാനുകൾ. അപ്പോൾ നമുക്ക് 80 MB/s 555 രൂപയ്ക്ക് കിട്ടും. അതേപോലെ തന്നെ അത് 100 MB/s ആകുമ്പോൾ 699 രൂപ വരും. അപ്പോൾ അതായത് നമുക്ക് ഈ പേജിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പ്രൈസ് റേഞ്ചും അതേപോലെ തന്നെ ഡാറ്റ റേഞ്ചും സ്പീഡൊക്കെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു റേഞ്ചിലുള്ള പ്ലാനുകൾ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പ്ലാൻ സെലക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഫുള്ളി അൺലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ 1 ഇയർ ആണോ എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ പ്രൈസ് ലോ ടു ഹൈ ആണോ ഹൈ ടു ലോ ആണോ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പ്ലാൻ നമുക്ക് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയ്ക്കുള്ള നമ്മുടെ കേരള ഓപ്ഷൻ്റെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ബ്രോഡ്ബാൻഡ് പ്ലാൻ നോക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്താണ് നോക്കുന്നത് നമ്മുടെ ജിയോയുടെ ഫൈബർ പ്ലാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 150 MB/s അതേപോലെ തന്നെ 300 MB/s സ്പീഡൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 GB/s സ്പീഡ് വരെ നമുക്ക് ഈ ഒരു പ്ലാനുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്ലാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിലുള്ള 999+ GST ആണ്. 999 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ ആമസോൺ പ്രൈം അതേപോലെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഒക്കെ കിട്ടും. അതേപോലെ തന്നെ 150 MB/s ഡാറ്റ സ്പീഡും കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻ. പിന്നെ നമുക്ക് 100 MB/s 699 രൂപയ്ക്ക്. അതിൽ നമുക്ക് നമ്മുടെ OTT പ്ലാറ്റ്ഫോംസ് ഒന്നുമില്ല. പിന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്ലാനാണ് ഈ കാണുന്നത്, അതായത് 399 രൂപയുടെ. അതിൽ 30 MB/s നമുക്ക് ഡാറ്റ സ്പീഡ് കിട്ടും. 399+ GST ആണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജിയോ ഫൈബറിൻ്റെ പ്ലാൻ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പ്ലാനുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമുക്ക് ഇവിടെ അടിയിൽ സ്കോൾ ചെയ്യുമ്പോൾ കാണാം 1500 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ 300 MB/s ഡാറ്റ സ്പീഡ് കിട്ടും. അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, അതേപോലെ തന്നെ ആമസോൺ പ്രൈം. പിന്നെ 500 MB/s 2500 രൂപയ്ക്ക് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ 1 GB/s പ്ലാൻ ഉണ്ട്. 4000+ GST ആണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പ്ലസ് 15 more OTT സംഭവങ്ങളൊക്കെ കിട്ടും. പിന്നെ 1 GB/s ആണ് സ്പീഡ്. പിന്നെ അതേപോലെ തന്നെ 8500 രൂപയുടെ ഉണ്ട്. 6600 GB അറ്റ് 1 GB/s കിട്ടും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ജിയോ ഫൈബറിൻ്റെ പ്ലാനുകൾ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഫൈബർ ഏതാ നോക്കാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ BSNL ഭാരത് ഫൈബറാണ്. അപ്പോൾ ആ ഭാരത് ഫൈബർ ബ്രോഡ്ബാൻഡിൽ നിങ്ങൾക്ക് നോക്കിയ കാണാം 275+ GST നമ്മുടെ ഏറ്റവും പ്ലാൻ ബേസിക് ആയിട്ടുള്ള പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 60 MB/s ഡാറ്റ സ്പീഡ് കിട്ടും. അതേപോലെ തന്നെ 3300 GB ഒരു മാസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ 329 രൂപയ്ക്ക് 20 MB/s 1000 GB/m. അപ്പോൾ അങ്ങനെ പല റേറ്റിൽ പല പല പ്ലാനുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു BSNL നല്ല വിലക്കുറവിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 275 നമുക്ക് സ്റ്റാർട്ടിങ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ BSNL ഭാരത് ഫൈബറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കൂടിയ പ്ലാനുകൾ നമുക്ക് അവിടെ കാണാം. 750 രൂപയ്ക്ക് നമുക്ക് 100 MB/s പ്ലാൻ കിട്ടുന്നുണ്ട്. 1000 GB/m അതിൽ ആ ഒരു പ്ലാനിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 150 MB/s 775 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എയർടെല്ലിൻ്റെ എക്സ്ട്രീം ആണ്. എയർടെൽ എക്സ്ട്രീം ഫൈബറാണ്.
അപ്പോൾ ഇതിൽ നമുക്ക് ബേസിക് പ്ലാൻ 499 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്ലാനിൽ നമുക്ക് എയർടെൽ ലെസ് ക്രീം പ്രീമിയം മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫാസ്റ്റ് ടാഗ്, പിന്നെ അതേപോലെ തന്നെ വിങ് മ്യൂസിക്, പിന്നെ അതേപോലെ തന്നെ അപ്പോളോ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 499 മന്ത്ലി വരുന്നത്. പിന്നെ ബേസിക് പ്ലസ് ടി വി എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൽ 699. ഇതിൽ നമുക്ക് 40 MB/s നെറ്റ് സ്പീഡാണ് കിട്ടുന്നത്. പിന്നെ അതിന് ശേഷം 999 രൂപയ്ക്ക് 200 MB/s. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്, എക്സ്ട്രീം പ്രീമിയം മെമ്പർഷിപ്പ്, അതേപോലെ തന്നെ വിങ്കിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് എയർടെല്ലിൻ്റെ ഫൈബറിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് കൂടിയ കുറച്ച് പ്ലാനുകളൊക്കെ നോക്കാം. 4000 രൂപയ്ക്ക് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൽ 1 GB/s വരെ നമുക്ക് നമ്മുടെ ഡാറ്റ സ്പീഡ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കൂടിയ പ്ലാനുകൾ. പിന്നെ 1500 പ്ലാൻ ഉണ്ട്, 1599 പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എയർടെല്ലിൻ്റെ എക്സ്ട്രീം ഫൈബറിൽ ഉള്ള നമുക്ക് പ്ലാനുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ബ്രോഡ്ബാൻഡും കൂടി നോക്കാം. അപ്പോൾ അതായത് റെയിൽ വയറാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്, ബ്രോഡ്ബാൻഡിൻ്റെ പ്ലാനുകൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 249 രൂപയ്ക്ക് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയാൽ ഏറ്റവും കുറവ് ഇതാണ് തോന്നുന്നു. നമ്മൾ 249 വേറെ ഒന്നിലും കണ്ടില്ല. അപ്പോൾ ഇതിലാണ് ഏറ്റവും കുറവിൽ നമുക്ക് 249 രൂപയ്ക്ക് 10 MB/s ഡാറ്റ സ്പീഡ് കിട്ടും. പിന്നെ നമുക്ക് 50 MB/s 799 രൂപയ്ക്ക്, അതേപോലെ തന്നെ 100 MB/s 999 രൂപയ്ക്ക്. അപ്പോൾ അങ്ങനെ പല പല പ്ലാനുകളുണ്ട്. 50 MB/s അല്ലെങ്കിൽ 499 രൂപയ്ക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റെയിൽ വയറിലെ പ്ലാനുകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രോഡ്ബാൻഡുകളുടെ പലതരം ബ്രോഡ്ബാൻഡുകളും അതിൻ്റെ പലതരം പ്ലാനുകളും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അതേപോലെ തന്നെ എല്ലാ ബ്രോഡ്ബാൻഡും എല്ലാ ഏരിയയിലും അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഒരു പിൻകോഡൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഏരിയയിൽ അവൈലബിൾ ആണോ എന്ന് അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പ്ലാൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ബ്രോഡ്ബാൻഡ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആവുമ്പോഴത്തെ വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ അതിന് നോട്ടിഫിക്കേഷൻ നമ്പർ. നിങ്ങളുടെ സംശയങ്ങളെ ഇപ്പോൾ അതിന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഇപ്പോഴത്തെ. അപ്പോൾ അടിപൊളിയാണ്. ഇന്ന് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.